കേരളത്തിന് എയിംസ് അനുവദിക്കാത്ത കേന്ദ്ര നടപടിക്കെതിരെ പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള UDF LDF എംപിമാർ പ്രതിഷേധിച്ചു. എയിംസിന്റെ കാര്യത്തിൽ കേരളത്തോട് അവഗണന കാട്ടുകയാണെന്ന് CPM അംഗം ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ പറഞ്ഞു. അതേസമയം കേരളത്തിൽ എയിംസ് നൽകുന്നതിന് പരിഗണനയിലുണ്ടെന്ന് ആരോഗ്യമന്ത്രി JP Nadda അറിയിച്ചു. എയിംസിന്റെ കാര്യത്തിൽ കേരളത്തെ മനഃപൂർവ്വം മാറ്റി നിർത്തുന്ന സമീപനമാണ് കേന്ദ്രത്തിൻ്റെതെന്ന് MPമാർ വിമർശിച്ചു. പാർലമെന്റിന് പുറത്ത് UDF LDF MPമാർ കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവും സംഘടിപ്പിച്ചു. എയിംസ് വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ച ജോം ബ്രിട്ടാസ് MP എയിംസിന്റെ കാര്യത്തിൽ കേരളത്തിനോട് കാണിക്കുന്നത് അവഗണനയാണെന്ന് ആരോപിച്ചു. ദീർഘകാലമായി ഉന്നയിക്കുന്ന ആവശ്യമാണ് അവഗണിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആരോഗ്യരംഗത്ത് കേരളം കൈവരിച്ചത് മാതൃകാപരമായ നേട്ടമാണെന്നും CPM MP പറഞ്ഞു. The state has consistently ranked number 1 as per the Niti Aayog index. The indices related to health and well-being and the Kerala model is being often cited globally. It was in this context that Kerala had proposed a life science park ushering in research, development and production in connection with all the verticals attached to this sector. അതേസമയം എയിംസ് വിഷയത്തിൽ ജോം ബ്രിട്ടാസിന് മറുപടി നൽകിയ ആരോഗ്യമന്ത്രി JP Nadda കേരളത്തിന് എയിംസ് നൽകുന്നത് പരിഗണനയിലുണ്ടെന്ന് വ്യക്തമാക്കി. ഘട്ടംഘട്ടമായി ഓരോ സംസ്ഥാനങ്ങൾക്ക് എയിംസ് നൽകി വരുന്നു എന്നും JP Nadda വിശദീകരിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.